ജീവിതശൈലി രോഗബാധിതർ ഏറെയുള്ള കേരളത്തിൽ കോവിഡിനെ മികച്ച രീതിയിൽ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞതായി മന്ത്രി വീണ ജോർജ്. അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കുറഞ്ഞ ചെലവിൽ നൽകാൻ സൗകര്യമൊരുക്കുമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ ആദ്യ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ 2 മാസത്തിനുള്ളിൽ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 9 കോടി രൂപ ചെലവിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരുന്ന ഭാരിച്ച സാമ്പത്തികം കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം പകരുവാൻ സർക്കാർ ആശുപത്രികളെ സുസജ്ജമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉടൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തന വിജയത്തിനും മന്ത്രി അഭിനന്ദനം അറിയിച്ചു. ലക്ഷക്കണക്കിന് രൂപയാണ് അല്ലാതെ സർക്കാർ മേഖലയിലല്ലാതെ നടത്തുമ്പോൾ ആളുകൾക്ക് ചെലവാകുന്നത്. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും സാമ്പത്തിക ഭദ്രത ഇല്ലാതെയാവും, കടം കയറും, ജപ്തിയാകും. ജീവൻ തിരിച്ചു കിട്ടുമെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ പലതരത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജസ് ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത് കൊണ്ട് അവയവദാനത്തിൽ നിന്ന് പലരും പിന്തിരിയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇതിനൊരു പരിഹാരം കണ്ടുകൊണ്ട് സർക്കാർ മേഖലയിൽ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്ന അതിന് സാധ്യമാക്കുന്നതിനും അതുപോലെ തന്നെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സുതാര്യമാക്കുന്നതിനും വേണ്ടി നമ്മൾ കേസോട്ടോ എന്നൊരു സൊസൈറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മന്ത്രിസഭ ഇതിന് അനുമതിയും നൽകി. അപ്പം സംസ്ഥാനത്തെ അവയവദാന പ്രക്രിയ സുതാര്യമാക്കുക, അതുപോലെ തന്നെ മറ്റ് പ്രത്യേക സംഘങ്ങളൊന്നും ഇതിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആളുകൾക്ക്, അർഹരായിട്ടുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന്, ഈ കാലതാമസമാണ് ഒരു വലിയ ഇഷ്യൂ നേരിടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാലതാമസങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവയവദാനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഈ മേഖലയിൽ നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. 265 ഏക്കറിലായി പരന്നുകിടക്കുന്ന 59 വർഷം പിന്നിടുന്ന കോട്ടയം മെഡിക്കൽ കോളേജിനെ ലോകോത്തര നിലവാരത്തിലെത്തിക്കുവാൻ കഴിയും വിധമുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബേൺസ് ICU ആധുനിക കാത്തലാബും എല്ലാം താമസം വിന സജ്ജമാകും. മെഡിക്കൽ കോളേജിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും പ്രവർത്തന മികവുകൾ വിശദീകരിച്ചും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എ റംല ബിവി ആമുഖ പ്രസംഗം നടത്തി. അന്ന് റേഡിയോളജി ജോയിൻ ചെയ്യുമ്പോൾ ഒരു മുറി ഉണ്ടായിരുന്നല്ലോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്. അതിനും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെയധികം വളർന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ തുടങ്ങി, CT scan വന്നു. എൻ്റെ സ്വപ്നത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഡിജിറ്റൽ സബ്ട്രാക്ഷൻ ആൻജിയോഗ്രാഫി വഴി ഇൻവെൻഷൻ റേഡിയോളജി നടത്താൻ സാധിച്ചു. അത് എൻ്റെ ഒരു ജീവിത സ്വപ്നമായിട്ട് തന്നെ കണക്കാക്കുന്നു. ഞങ്ങളെ PG ചെയ്യുമ്പോഴത് കാണാൻ വേണ്ടി ഞങ്ങളെ ചിത്രയിൽ മാറിക്കാൻ പോയി നിൽക്കുകയാണ് പതിവ്. അത് എൻ്റെ മെഡിക്കൽ കോളേജുകളിൽ എത്തി എന്ന് ഉള്ളത് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വികസനങ്ങൾ നേരിട്ടും അല്ലാതെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അതിനുവേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയായിരുന്നു നമ്മുടെ ജൂബിലി എന്ന് പറഞ്ഞ നമുക്ക് കിട്ടിയ കാശ്വാലിറ്റി ബ്ലോക്ക്. ശരിക്കും അവിടെ ഞാൻ പോയി കണ്ടു. അവിടെ കാശ്വാലിറ്റി മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ബേൺസ് യൂണിറ്റ് എന്ന് ഞാൻ കണ്ടു. നല്ല അതിസുന്ദരമായി മനോഹരമായി എല്ലാ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലടക്കം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുന്നേറ്റം BBC പോലും ചർച്ച ചെയ്തതായും ദേശീയതലത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കൈവരിച്ച മികച്ച നേട്ടവും മന്ത്രി VN വാസവൻ വിശദീകരിച്ചു. രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുവാൻ അർപ്പണബോധമുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന കൂട്ടായ പരിശ്രമങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു. കുട്ടികളുടെ ആശുപത്രി മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി ബ്ലോക്കിനോട് ചേർന്ന് പ്രവർത്തിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹേമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഇല്ലാത്തതെന്നും മന്ത്രി VN വാസവൻ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു സന്ദർഭത്തിൽ ഈ മെഡിക്കൽ കോളേജ് BBC ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രംഗം ഞാൻ കണ്ടു. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സാധാരണഗതിയിലുള്ള വാർത്തയൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് അവർ വാചാലരായി. കോവിഡ് കാലഘട്ടത്തിൽ 60 കഴിഞ്ഞാൽ അവർക്ക് ആയുസില്ലെന്ന് വിധിയെഴുതിയ ആഗോള വീക്ഷണത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് 94 വയസ്സ് കഴിഞ്ഞ റാന്നി സ്വദേശി അപ്പച്ചനെയും അമ്മച്ചിയെയും ഏതാണ്ട് 1 മാസക്കാലം ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാകെ ചേർന്ന് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ആതുരസേവന രംഗത്തെ എല്ലാവരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി
ലോകത്ത് ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച ട്രീറ്റ്മെൻറ്റിന് തുടക്കം കുറിച്ചതായിരുന്നു ബി ബി സിയുടെ ചർച്ച. അത് നമുക്ക് സ്വന്തമാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് അത് മാത്രമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരാൾക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിന് ഏതെല്ലാം തരത്തിലുള്ള മുൻഗണനയാണ്. ഒന്ന്, ഈ അടുത്ത ദിവസം വന്ന് ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടത്തിയ ഇന്ത്യയിലെ ഒന്നാമത്തെ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ മതി. നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയം, എക്സാമിനേഷൻ ഹാൾ, ലൈബ്രറി കോംപ്ലക്സ്, നവീകരിച്ച ഐ വാർഡ്, ന്യൂറോ സർജറി വാർഡ്, 750 kV ജനറേറ്റർ, കുട്ടികളുടെ ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന ഓക്സിജൻ ജനറേറ്റർ, നെഫ്രോളജി ലാബ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ തോമസ് ചായികാടൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി ജയകുമാർ, സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ജനപ്രതിനിധികളും ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി ജീവനക്കാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കുചേർന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.